ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അലങ്കാര മത്സ്യങ്ങളെ ഇഷ്ടമല്ലാത്തവർ ആരാണല്ലേ ഉണ്ടാവുക? ബേസിക്കലി എല്ലാവർക്കും വീട്ടിൽ ഒരു അക്വേറിയം സെറ്റ് ചെയ്ത് മീനുകളെ വളർത്താൻ ഇഷ്ടമാണ്. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയ രീതിയിൽ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളത് അക്വേറിയംസൊക്കെ ഓരോ ടേബിളിൻ്റെ മുകളിലും സ്റ്റാൻഡിൻ്റെ മുകളിലെല്ലാം വെച്ചതാണ്. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ അക്വേറിയം നമ്മൾ ചുമരിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് നോക്കുന്നത്. സോ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ മടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ മാറ്ററിലേക്ക് പോവാം. ഈ കാണുന്നതാണ് നമ്മുടെ അക്വേറിയം. ഒരു ഫുൾ വാളിൻ്റെ നടുവിലായിട്ടാണ് ഈ അക്വേറിയം പ്ലേസ് ചെയ്തിരിക്കുന്നത്. 12 mm ഗ്ലാസ്സാണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ അതിന് വേണ്ട കണക്ഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ കൊടുത്തു വച്ചിട്ടുണ്ട്. അക്വേറിയം നമ്മൾ വാളിൻ്റെ വലുപ്പത്തിൽ കറക്റ്റ് അക്വേറിയം മേക്കേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് ഉണ്ടാക്കിപ്പിച്ചതാണ്. ബേസ് സൈഡിൽ നമ്മളൊരു തെർമാക്കോൾ ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനെന്നാൽ കറക്റ്റ് ഗ്ലാസ് അവിടെ സീറ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ചുമരിൻ്റെ ഉള്ളിൽ പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അക്വേറിയത്തിന് ഓവർ വിടുത്തുണ്ടാവില്ല. അതേപോലെ തന്നെ 12 mm ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഉള്ളിലെ വിടുത്ത് ഒന്നും കൂടി കുറയും. നിങ്ങൾക്കിവിടെ കാണാം, കണക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നമ്മൾ ചെയ്തു വെച്ചതുകൊണ്ട് തന്നെ അത് നമ്മുടെ വീഡിയോയിൽ നിന്ന് സ്കിപ്പായിപ്പോയി. സാരമില്ല, ഇതാണ് നമ്മുടെ അക്വേറിയത്തിലെ മെയിൻ സാധനം. സ്റ്റോണോ മറ്റു കാര്യങ്ങളോ അല്ല നമ്മൾ അക്വേറിയത്തിൽ യൂസ് ചെയ്യുന്നത്. ബേസായിട്ട് വൈറ്റ് സാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് സാൻഡ് ഒരു 3-4 പ്രാവശ്യം നല്ലവണ്ണം കഴുകിയാലേ നമുക്ക് അക്വേറിയത്തിൽ ഇത് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം നല്ലപോലെ ഇമ്പ്യൂരിറ്റീസ് ഇതിലുണ്ടാവും. കഴുകാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ഉടൻ തന്നെ ഡെത്താവും. വൈറ്റ് സാൻഡ് ആകുമ്പോൾ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് തന്നെ നമ്മുടെ അക്വേറിയത്തിന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് സാൻഡ് യൂസ് ചെയ്ത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അക്വേറിയം ബേസ് സെറ്റ് ചെയ്യുകയാണ്. യെസ്, അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ ബേസ് ഏകദേശം സെറ്റായി വരികയാണ്. വൈറ്റ് സാൻഡ് വെച്ച് നല്ല വൃത്തിയിൽ നമ്മൾ ബേസ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് വലിയ സ്റ്റോണുകൾ കൊണ്ടിടണം. കുറച്ച് വുഡ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മുകളിൽ കുറച്ച് ലൈറ്റ് വർക്ക് ഉണ്ട് വരാൻ. മൊത്തം നമ്മൾ ഒരു സെക്കൻഡ് വീഡിയോ ഇതിൻ്റെ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മൊത്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു, ബട്ട് വീഡിയോ ഭയങ്കര ലെങ്തി ആവും. ദെൻ നമ്മുടെ നെക്സ്റ്റ് പണി ഫിൽറ്റേഴ്സൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് ഒരു ഫിൽറ്ററാണ് പൈപ്പിൻ്റെ താഴെ കാണുന്നത്. നെക്സ്റ്റ് നമ്മളൊരു ഫിൽറ്ററും കൂടി ഉള്ളിൽ വെക്കുന്നുണ്ട്. മൊത്തം ഈ അക്വേറിയത്തിൽ നമ്മൾ 2 ഫിൽറ്ററാണ് വെക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ഡബിൾ ഫിൽട്രേഷൻ വരുന്ന ഫിൽറ്ററാണ്. ഈ കാണുന്ന വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈറ്റിന് വേണ്ടി ഇത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ആഡ് ചെയ്യുകയുള്ളൂ. നമ്മുടെ നെക്സ്റ്റ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫിൽറ്റർ ഒരു ടോപ്പ് ഫിൽറ്ററാണ്. ഇത് നമ്മുടെ അക്വേറിയത്തിലെ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലീനായിട്ട് നിൽക്കാൻ സഹായിക്കും. നിങ്ങളിപ്പോൾ കാണുന്ന ഈ താഴത്തുള്ള നോബിലൂടെ വെള്ളം മുകളിലേക്ക് പോയിട്ട് ഫിൽറ്റർ ചെയ്ത് താഴത്തുടനെ വരികയാണ് ചെയ്യുക. അതിൻ്റെ പ്രോസസ്സ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെള്ളം നിറയ്ക്കാനുള്ള പരിപാടി നോക്കാം. വെള്ളം നമ്മളൊരു ഓസ് വഴി നമ്മുടെ അക്വേറിയത്തിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഓസ്കാർ ബേബീസിനെ ഇതിലേക്ക് ഇടാൻ.
സോ ഇപ്പോൾ ഫുള്ള് സെറ്റായിട്ടുണ്ട്. നമ്മൾ അക്വേറിയത്തിൽ വെള്ളം നിറച്ചു, രണ്ട് ഫിൽറ്ററും വർക്കിംഗ് ആണ്. അതോ ഫിൽറ്ററിൻ്റെ വർക്കിംഗ് ഒക്കെ പക്കയാണ്. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, നമ്മുടെ ടോപ്പ് ഫിൽറ്ററിൻ്റെ ഒരു വർക്കിംഗ് ആണ്. മുകളിൽ കൂടെ ആണ് അതിൻ്റെ ഓവർഫ്ലോ വരിക. അതുകൊണ്ട് തന്നെ നമ്മുടെ വെള്ളം നല്ല ക്ലിയറായിട്ട് നിൽക്കുന്നു ചെയ്യും. നെക്സ്റ്റ് നമ്മൾ വാങ്ങിയ ഫിഷിനെ ഈ അക്വേറിയത്തിലേക്ക് ഇറക്കി വിടാനുള്ള പരിപാടിയാണ്. രണ്ട് പേരാണ് വാങ്ങിയത്, ഓസ്കാർ കോപ്പറിൻ്റെ ഒരു പേറും പിന്നെ വൈറ്റ് ഒരു പേറും വാങ്ങിയിട്ടുണ്ട്. നമുക്ക് അത് അക്വേറിയത്തിലേക്ക് ഇറക്കി വിടാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും വലിയ അക്വേറിയത്തിലേക്ക് എന്തിനാ ഈ ഒരു നാല് ചെറിയ ഫിഷിനെ കൊണ്ടിട്ടിട്ട് എന്താ കാര്യം എന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ടാവും. നമ്മുടെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ ഈ അക്വേറിയത്തിൽ ഓസ്കാറിൻ്റെ മാത്രം ഒരു ഹാബിറ്റേറ്റ് ആയിട്ട് എടുക്കാനാണ്. കാരണം ഓസ്കാർ നല്ല സൈസ് വെക്കുന്ന ഫിഷാണ്. ഇതിപ്പോൾ ചെറിയ കുട്ടികളാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ലപോലെ ഇതിന് കളറും വെക്കാനുണ്ട്, അതേപോലെ തന്നെ നല്ല സൈസും വെക്കാനുണ്ട്. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഫീഡ് ചെയ്ത് വലുതാക്കി കൊണ്ടുവരാനുള്ള ഒരു പ്ലാനാണ്. അപ്പം അതിനോടനുബന്ധിച്ച വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരാനുണ്ട്. ഓസ്കാറിൻ്റെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇനി വരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു അക്വേറിയത്തിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും ഫസ്റ്റ് സ്റ്റേജ് ഇത്രയേ ഉള്ളൂ. സോ ഇങ്ങനൊരു രീതിയിൽ അക്വേറിയം സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കുക. ഓവർ അക്വേറിയത്തിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സ് എന്ന് പറയാൻ കൂടുതലായിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നമുക്ക് അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഈ അക്വേറിയത്തിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, ബാക്കി പോർഷൻ ഇനി വരാനുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ഓവർ സ്പേസൊന്നും വേണ്ട, നമ്മുടെ ചുമരേൻ്റെ ഉള്ളിൽ തന്നെ അക്വേറിയം ഫിറ്റായി നിൽക്കുന്നത് കൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുണ്ടാവും. സോ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഓസ്കാറിൻ്റെ പുതിയ വിശേഷങ്ങൾ നമ്മൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് തരിക. അപ്പം അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.